നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 എ സി എ സി നഗർ ഇരട്ടപ്പന ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വച്ചാണ് പ്രതിഭാസംഗമം നടക്കുന്നത്. എൻ സി പി സംസ്ഥാന സെക്രട്ടറി കെ ഷാജി, സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രാമു, ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ മുകേഷ്, ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് എക്സ്പേർട്ട് ശ്രീകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ വി സോമനാഥൻ തുടങ്ങിയവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. പ്രതിഭാസംഗമത്തിന്റെ ഉദ്ഘാടനം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും പുരസ്കാര സമർപ്പണം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും നിർവഹിക്കുമെന്ന് പ്രസ് മീറ്റിൽ അറിയിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിച്ച നയ സമീപനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെയധികം ഉയർന്നിട്ടുണ്ട്. സ്കൂളുകളുടെ പൊതുവിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും പഠന സൗകര്യങ്ങൾ ഉയർത്താനും കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുമുള്ള നടപടികളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ഉയർന്ന നിലവാരത്തിലേക്കും ഉയർന്ന രീതിയിലുള്ള ഇന്നത്തെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം എത്തിക്കാനും നമുക്ക് സാധിച്ചത്. കേരളത്തിൽ കഴിഞ്ഞ 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും ഒക്കെ റിസൾട്ടുകൾ നല്ല റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത്രയും ഉയർന്ന കുട്ടികളുടെ റിസൾട്ട് ഈ ഗവൺമെൻറ് സ്വീകരിച്ച നയ സമീപനങ്ങളുടെ ഒരു വിജയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾ അകന്നു പോവുകയും അൺഎയ്ഡഡ് മേഖലയിലേക്ക് കുട്ടികൾ ഒഴുകിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ, പല പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സർക്കാർ സ്കൂളുകളിലേക്കും എയ്ഡഡ് സ്കൂളുകളിലേക്കും വിദ്യാർത്ഥികൾ തിരികെ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ ഓരോ വർഷവും പുതുതായി സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് വളരെയധികം നടപടികൾ സ്വീകരിച്ചു. ക്ലാസ് റൂമുകളെ സ്മാർട്ടാക്കുന്ന കാര്യത്തിലായാലും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ എടുത്ത നടപടികളുടെ ഭാഗമായി ഇന്ന് സർക്കാർ സ്കൂളുകൾ അൺഎയ്ഡഡ് മേഖലയുമായി മത്സരിച്ച് പഠന നിലവാരം ഉയർത്താൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ എസ് എൽ സി റിസൾട്ട് ഏറ്റവും നല്ല റിസൾട്ട് കേരളത്തിലുണ്ടായി. അത് നമ്മുടെ ഈ മേഖലയിലും അതിൻ്റെ പ്രതിഫലനമുണ്ടായി. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള 3 സ്കൂളുകൾ, ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും അതുപോലെ തന്നെ അവനമഞ്ചേരി ഗവൺമെൻറ് സ്കൂളും, ഈ 3 സ്കൂളിലും ഉയർന്ന മാർക്ക് വാങ്ങി കുട്ടികൾ വിജയിക്കുകയുണ്ടായി. ഏകദേശം 156 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് 10-ാം ക്ലാസ്സിൽ ലഭിച്ചു. ആ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടി എൻ സി പി ഒരു അനുമോദന യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. 5-ാം തീയതി നടക്കുന്ന ആ യോഗത്തിൽ 156 കുട്ടികളെ അനുമോദിക്കുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി സി ചാക്കോ ആ യോഗം ഉദ്ഘാടനം ചെയ്യും. കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് അവർക്കുള്ള ഷീൽഡുകൾ വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാന വനം വികസന വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ആ യോഗത്തിൽ പങ്കെടുക്കും. എൻ സി പിയുടെ സമന്വിതരായ നേതാക്കന്മാർ ആ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഈ യോഗം ഈ കുട്ടികളെ അനുമോദിക്കുന്നതിനോടൊപ്പം, നമുക്കറിയാം എ പ്ലസ് നേടിയ കുട്ടികൾ മാത്രമല്ല, നല്ല മാർക്ക് വാങ്ങിയ ധാരാളം കുട്ടികളുണ്ട്.
മുഴുവൻ കുട്ടികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് മാത്രം ഇപ്പോൾ ഞങ്ങൾ ഈ മൊമെൻറ്റോയും പാരിതോഷികങ്ങളും നൽകി അവരെ ആദരിക്കുന്നു. അതൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ്. മറ്റു മേഖലയിലുള്ള കുട്ടികളെയും യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ്. എല്ലാവരെയും നല്ല മാർക്ക് വാങ്ങി വിജയിച്ച മുഴുവൻ കുട്ടികളെയും എൻ സി പി അഭിനന്ദിക്കുകയാണ്. സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ജനങ്ങളെ സഹായിക്കുന്ന ആ ഘട്ടങ്ങളിൽ ആളുകളെ സഹായിക്കുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ ഏകദേശം 35 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങളാണ് ഞങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ പെരുന്നാൾ വേളയിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് നടത്തിയ ഇഫ്താർ വിരുന്ന് വളരെയധികം പ്രശംസ വിളിച്ചു പറ്റിയ ഒന്നായിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനുള്ള ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജനക്ഷേമകരങ്ങളായാൽ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തനങ്ങൾക്ക് എൻ സി പി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നുണ്ട്, അതിന് നേതൃത്വം നൽകുന്നുണ്ട്. നമുക്കറിയാൻ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ മേഖലയിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല മാർക്ക് വാങ്ങിയ നല്ല കുട്ടികളെ എത്തിക്കുവാൻ കഴിഞ്ഞു. ഇന്ന് ആറ്റിങ്ങൽ മേഖലയിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാം, കാരണം നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങൽ മേഖലയിൽ നോക്കുമ്പോൾ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 114 കുട്ടികളാണ് നമുക്ക് ഇന്നിവിടെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത്. അതിന് പ്രധാന സംഭവം എന്ന് പറയുന്നത് ഇന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയം തന്നെയാണ്. എല്ലാ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സംവിധാനത്തോടു കൂടിയുള്ള ക്ലാസ് റൂമുകൾ, ഒരു ക്ലാസ്സിൽ പോലും 6 ഫാനുകൾ ചിന്തിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചെന്നാൽ കാണാൻ കഴിയും. അപ്പോൾ അത്രത്തോളം വിദ്യാഭ്യാസ മേഖല ഉയർന്നു വരുന്നത് കൊണ്ട് മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനം മാറിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കുട്ടികൾ വരും കാലങ്ങളിലും നമ്മുടെ ചാരിറ്റിയുടെ മുന്നോടിയായി നമ്മൾ പ്രശംസയും കാര്യങ്ങളും ഒക്കെ എത്തിക്കും. കഴിഞ്ഞ 2 ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം കൊറോണയും മറ്റ് വിഷയങ്ങളൊക്കെയായി. എന്നാലും വീടുകളിൽ ചെന്ന് അവരെയൊക്കെ കാണാനുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. തവണ വളരെ ഗംഭീരമായൊരു പരിപാടി, നമ്മുടെ നേരത്തെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആദരണീയനായ നമ്മുടെ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി സി ചാക്കോ അവർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വലിയ പരിപാടി കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ പി സി എ കെ ശശീന്ദ്രൻ അവർ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. ലോക നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസത്തെ ഉയർത്തിയെടുക്കുക, അതുപോലെ ആരോഗ്യ പ്രവർത്തനങ്ങളെയും ആന്തരം കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ ഉള്ള ഒരു കാലഘട്ടം, അന്നും സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുവാൻ രക്ഷകർത്താക്കൾ മടിക്കുന്നു. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായ അധ്യാപകരുടെ ഭാഗത്തുനിന്നായ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നായ ഉണ്ടായിട്ടുള്ളതായ ചില പ്രവർത്തനങ്ങൾ രക്ഷകർത്താക്കളെ തങ്ങളുടെ കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിലേക്ക് അയച്ചാൽ ഉന്നത നിലവാരം പുലർത്താൻ കഴിയില്ലെന്ന ഒരു കാരണം ഉണ്ടായതാണ്. എന്നാൽ കഴിഞ്ഞ 6 നമ്മൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ നടക്കുമ്പോൾ ഇന്ന് കുട്ടികൾ സ്വകാര്യ സ്കൂളുകളിൽ പോകുന്നതിനേക്കാൾ സർക്കാർ സ്കൂളിലേക്ക് വരാനുള്ള താല്പര്യം കുറവായി. കാരണം എല്ലാം ഹൈടെക് ആയി കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം പുതിയ പരിഷ്കാരങ്ങൾ വരുന്നുണ്ടോ അത് മുഴുവൻ ഈ സർക്കാർ ചെയ്ത് തീർത്തുകൊണ്ടു. അവിടെ ഇന്ന വിജയം കരസ്ഥമാക്കുന്ന കുട്ടികളെ സർക്കാർ അല്ലാതെയും ഒക്കെ അനുമോദിക്കുമ്പോൾ അതിന് വീണ്ടും ചില കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്.
എൻ സി പിയുടെ കാഴ്ചപ്പാടാണ്. എൻ സി പിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കുട്ടികളെ ബോധവാന്മാരാക്കിയെടുക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വിദ്യാലയമാണ്, വിദ്യാഭ്യാസം. അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി എൻ സി പി ഹിന്ദി എത്തുകയും ആ ചിന്തയാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക്. അവിടെ ഒരു കുട്ടിയല്ല, എല്ലാ വിഭാഗം കുട്ടികളെയും നമ്മൾ അനുമോദിക്കുന്നു, ആദരിക്കുന്നു, അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.